ഹലോ മാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം ഞങ്ങൾ ഒരു 11 മണിക്ക് ഇറങ്ങിയതാണ്. യാതൊരു ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ നമ്മളുള്ളത് മുതുമലൈ റിസർവ് ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 2 മണിയായപ്പോൾ നമ്മളിവിടെ എത്തി. 2 മണി എത്തിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് സ്റ്റേ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഗ്യാങ് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ ഫ്രണ്ട് സഹീർ, പിന്നെ അസബ്, ഇസാക്ക്. അപ്പോൾ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞില്ലേ? ഞാൻ പോകല്ലേ എന്നാല്. ആര് അസബ് വ്ളോഗ് തുടങ്ങണ്ട അസബേ? അപ്പോൾ ഓക്കെ, നമ്മൾ പോകല്ലേ എന്നാല്. ഓ അതാ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. സൈറ വണ്ടി എവിടെയാ? വണ്ടി അങ്കർക്ക്. അങ്കർക്കല്ലേ? എന്റെ ബാഗ് ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ വണ്ടി എടുക്കൂ. അശാനേ സൈറോ, ഇനി നമ്മൾ ഏത് റൂട്ടിനാ കയറാൻ പോകേണ്ടത്? മസനഗുഡി. ഓക്കേ, മസനഗുഡി റൂട്ടിനാണ് കയറുന്നത്. അസബോ എന്താ പാട്? ബാക്കിൽ എന്താ പാട്? വൈബല്ലേ? ആ അതെ അതെ, കൊടും കൊടും കാട്ടിൽ കൂടെ പോയി കൊടുക്കണല്ലേ. അതെ അതെ. സൈറ അതെന്താ സംഭവം? പോലീസ് സ്ഥലം വരുന്നുണ്ടല്ലോ. എന്താണ് സംഭവം? ആ വല്ല പോവാൻ. ഓ ആരപ്പ ഇരിക്കണ നോക്കാം. സീറ അപ്പൊ നമ്മള് കാടിനുള്ളിലൂടെ യാത്രക്കും മറ്റേ കയറി എടുക്കാണ്. പാർക്കിങ്ങിന് ഇതുണ്ടോ? പേപ്പർക്കിങ് ആണല്ലേ. ഫോറസ്റ്റിന്റെ ഉള്ളില് നിർത്തണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണം. അപ്പൊ ഓക്കെ, നമുക്ക് ഇറങ്ങാം. അസബ് ടിക്കറ്റ് ചാർജ് എത്രയാണേ? 50ഓ? അപ്പോൾ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്യാനേ 50 രൂപയാണ്. നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകണേ. ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പാർക്ക് ചെയ്യണമെന്നുണ്ട് ഏകദേശം ഒരു 50 റുപ്യ കൊടുത്താൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. നല്ല സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാനേ. നമ്മളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തു. ഓക്കെ, പോവല്ല പോവല്ല. ഇതിലൂടെ ഇങ്ങനെയാണ്ട് ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടതുള്ളത്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാൻ ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ, ബസ്, ജീപ്പ്, സഫാരി, എലിഫൻറ്റ് സഫാരി എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ ഇതാ ഒരു ടീമിന് ഏറ്റത് ഒരു വാന് പുറപ്പെടുന്നതാണ്. ആളാവണേ അനുസരിച്ചേക്കല്ല. റിസപ്ഷൻ സെൻറ്റർ സഹീറോയിലാണ്ട് പോയിട്ടുണ്ട്. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവന് പറയും. ടിക്കറ്റ് കിട്ടിയില്ല സീറോ?
അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1340 രൂപ ടോട്ടൽ 1360 രൂപ വരുന്നുണ്ട്. ഏതത് ജീപ്പാണോ അതോ വാനാണോ? വാനോ? അപ്പോൾ ഇത് വാനാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പോലെ ഓക്കെ, നമ്മളെ വാന് സെറ്റായിട്ടുണ്ട്. നമ്മൾ വാൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കണേ. ഏതാ സീറ? ഇതാ ഇതാ ഇതാണോ? ക്യാമറ അല്ലേ ഇവിടെ? അല്ലേ, യാത്ര തുടങ്ങി. ഇനി നമുക്ക് കാഴ്ചകൾ കാണാം. ഏതാ? കാടിനുള്ളിലോട്ട് കയറുകയാണ്. കാടിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞു നമ്മൾ കാടിനുള്ളിലോട്ട്. ഇനിയുള്ള കാഴ്ചകളൊക്കെ കാടിനുള്ളിലുള്ള കാഴ്ചകളായിരിക്കും. ഓഫ് റോഡ് ട്രിപ്പാണ്. ഓഫ് റോഡ്? ഓഫ് കുഞ്ഞോ, റോഡൊന്നും ഇല്ല അല്ലേ? ഓ, ഈ റൂട്ട് കൂടെ ഒക്കെ പോരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ വണ്ടി തന്നെ വരണം. അല്ലാതെ നമുക്ക് എന്തായാലും പറ്റൂല. നമ്മളെ പ്രൈവറ്റ് വണ്ടിയിൽ നമുക്ക് കണ്ട് കയറാൻ എന്തായാലും പറ്റില്ല. ഗൈസ്, ഇവിടെ ടൈഗർ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ നോക്കിയിട്ട് ഇതുവരെ ഇവിടെ ടൈഗർ ഒന്നും കണ്ടില്ല. ഇതെല്ലാവരും നോക്കുന്നുണ്ട്. എവിടെയാണ് ഈ ടൈഗർ എന്നാണല്ലോ? നോക്കാം നോക്കാം അല്ലേ? ശരി, എവിടെയാണ് ഇതിൽ ഈ ടൈഗർ എന്ന് പറഞ്ഞത്? ഏ മരുതുമലേ, ഇങ്ങനെയുള്ള വാനിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? അതിന് എക്സ്ട്രാ ചാർജാണ്. നമ്മളിപ്പോൾ 340 പറഞ്ഞാൽ അതിലേറെ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടി എത്ര? 6 പേർക്ക് ഏകദേശം 4,500 രൂപയോളം വരും ആ വണ്ടിയിൽ. ഹലോ, നമ്മൾ കാടിനുള്ളിലുള്ള യാത്ര കഴിഞ്ഞു. എന്താ പാടുന്ന് ചോദിച്ചാൽ, ഓ എന്താ പറയണ്ട, വേറെ അടിപൊളിയായിരുന്നു. എന്താ കടുവനല്ലേ? കടുവനെ കണ്ടു കണ്ടു എന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങളാരും കണ്ടില്ല. അതാ കാണിച്ച എന്താ കാണിച്ചു കൊടുത്ത ആളെന്നെ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല. ഒരു എന്താ പറയുക, ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നടക്കും. കർണാടക സ്റ്റേറ്റിലോട്ട് കാണില്ല. ഇനി ഇങ്ങോട്ട് കർണാടകയിലെ കാഴ്ചകളാണ്. രണ്ട് സ്റ്റേറ്റിലും കാടില്ല. എന്താ ബാക്കിൽ പാടേ ഉറങ്ങി? അസുഖ അല്ലാ, നല്ല ഉറക്കട്ടാ. പാവം സൈറേ, ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഓനങ്ങനെ ഓടിപ്പിക്കണേ. മറ്റത് കുറച്ച് സമയം ഞാൻ ഓടിക്കും, കുറച്ച് സമയം ഓൻ ഓടിക്കും. പക്ഷെ ഇതിനൊക്കെ എന്ത് ചെയ്യണം സൈറ, നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അഡ്ജസ്റ്റ് ചെയ്യേ. ഇനിയിപ്പോൾ ഏതായാലും രാത്രി ഏതായാലും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കരുതുന്നില്ല. അപ്പോൾ രാത്രി ഫുൾ ടൈറ്റ് ഞാനും ഓടിച്ചുകൊണ്ട് സെറ്റാക്കാം. അപ്പോൾ രാവിലത്തെ ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. ഏകദേശം സമയം ഏകദേശം 10 മണിയായി. അപ്പോൾ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ പേര് ശ്രീ വിനായക. നമ്മളേതായാലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ ഉപ്പുള്ളവരൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്താണ് പൊറാട്ടയും പിന്നെ എന്താ കറി, എന്താണ് എന്താണ് ചിക്കൻ കറിയോ? ചിക്കൻ കറിയോ? അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, പിന്നെ അതുപോലെ മുട്ടക്കറി ഉണ്ട്. രണ്ട് മുട്ടക്കറി അല്ലേ? ഓക്കെ, സബ തുടങ്ങിക്കോ. സബ തുടങ്ങിക്കോളൂ. സൈറ തുടങ്ങിയല്ലേ? ഓക്കെ, ഒരു പൊറോട്ട ഇങ്ങോട്ട് എടുക്കാം. എന്താണ്ട് വരാത്തേ?
അപ്പോട്ടേ ഫ്ലൈറ്റിലോട്ടാണ് ഇത്. എന്നാ ചിക്കൻ കറി ഇട്ടു. വേറെ ചിക്കൻ കറി പറണ നോക്കട്ടെ എന്താ പാടുന്നുള്ളത്. വാ ഒരു പൊറോട്ട ഇങ്ങനെ പിച്ച് സീറ. എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരൊറ്റ കഴിക്കുക. ഉണ്ട് അടിപൊളിയാ. അപ്പോൾ ഓക്കെ കഴിച്ചിട്ട് വരാം കഴിച്ചിട്ട് വരാം. അപ്പോൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് പോകുന്നു. ഹോട്ടല് കുഴപ്പമില്ല, ഫുഡ് കുഴപ്പമില്ല, പക്ഷെ റൈറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മളവിടെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും റൈറ്റ് കൂടുതലാണ്. പിന്നെ എന്തായാലും പുറത്ത് പോകുമ്പോൾ എന്തായാലും റൈറ്റിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. ബൈക്ക് നമ്മളൊരു വെറുതെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതാണ് വണ്ടി. അപ്പോൾ ഇവിടെ കാളപ്പൂട്ട് കാണുന്നു. എവിടെ 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 അതാ കേരളത്തിൽ വല്ലാതെ ചിലപ്പോൾ വായ കെട്ടിക്കുള്ളേ അതിന്റെ വായ കെട്ടിട്ടു. അപ്പോ കാളപ്പൂട്ട് കാണാത്തൊരു കണ്ടോളിട്ടാ. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ വല്ലാതെ കാണാൻ കിട്ടുന്നില്ല ഈ സംഭവം. ഉണ്ട് ചില ഏരിയകളിലൊക്കെ ഉണ്ടല്ലേ, ചിലയിടത്ത് ഇപ്പോഴും ഉണ്ട്. ഫസ്റ്റ് വ്ളോഗാണ്, ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. പിന്നെ അതുപോലെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എന്താ പ്രശ്നം? അല്ല നമ്മളായാലും തടി കുറക്കാൻ നടക്കണ വേറെ കാര്യം. ഞങ്ങളെ അല്ല ഞാനും സെയ്റും ജിമ്പനോടെങ്കിൽ കുറേ കാലമായി. ഒന്നെങ്കിൽ ഞാൻ റെഡി ആവുക അല്ലെങ്കിൽ ഓ റെഡി ആവുക. രണ്ടാളും റെഡി ആവുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതിന് ഉള്ളിൽ കയറാൻ പറ്റണ്ടാ? ഓ മൊത്തം ഫുള്ള് അല്ലേ. അതിൻ്റെ അടിയിൽ എന്താ വേറെ എന്തോണ്ടല്ലേ അപ്പൊ ഓക്കെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അവര് പറയണേ ഇവിടെ ഫുള്ള് ഫോട്ടോ എടുക്കണതിന്റെ 50 റുപ്യ വേണമെന്ന്. അങ്ങനെ ഇപ്പൊ ഫോട്ടോ എടുക്കണ്ട 50 റുപ്യ എടുത്തിട്ട്. രസേര 50 റുപ്യ എടുത്തിട്ട് ഇപ്പൊ നമുക്ക് ആ ഫോട്ടോ ഒന്ന് ഫുള്ള് എടുക്കണ്ട. ആന്നേ കുറച്ച് സൂര്യകാന്തി ഉണ്ട്, അത് തന്നെ ആളെ സൂര്യകാന്തി തന്നെ ഉള്ളൂ കാര്യമായിട്ട്, വേറെ ഒന്നും കാര്യമായിട്ടില്ല. നമ്മളിതാ നമ്മളെ സ്വന്തം കേരളത്തിലോട്ട് പ്രവേശിച്ചു. ഇനി കേരളത്തിലെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ വയനാട് റൂട്ടാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്, തിരിച്ച് വയനാട് റൂട്ട്. നമ്മൾ പോയത് ഊട്ടി റൂട്ടല്ലേ, ഊട്ടി ഗൂഡല്ലൂർ റൂട്ട്, ഗൂഡല്ലൂർ മൈസൂർ റൂട്ട്. തിരിച്ചിപ്പോൾ നമ്മൾ വയനാട് വഴി ഇങ്ങനെ ഇറങ്ങാമെന്നാണ് കരുതുന്നത്. മുതുമല ഫോറസ്റ്റ് കഴിഞ്ഞോ ബന്ദിപ്പൂരും കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതാ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ വയനാട് എത്തി. ഏകദേശം ഇപ്പോൾ സമയം 1:30. നല്ല കോടയാണ്, നല്ല അടിപൊളി വൈബാ, നല്ല കോട. ഏകദേശം നട്ടുച്ചയാണ്, 1:30 സമയം, നല്ല കോടയാണ്. 1:30 മണി ആയിട്ടുള്ളൂ, 1:30 മണിക്കുള്ള കോടയാണത്. തീരെ സിദ്ധിയാക്കാൻ്റെ ഒരു കുറവുണ്ടല്ലേ. സിദ്ധിയാക്കാൻ്റെ കുറവുണ്ട്, ആഗ്രഹിച്ചിരുന്നു ഈ യാത്രയിൽ പോരാൻ വേണ്ടിയിട്ട്. പക്ഷേ മുമ്പർക്ക് എന്തോ ഒരു വീട്ടിൽ എന്തോ ഒരു പണി ഉണ്ടായിട്ട് പോരാഞ്ഞതാണ്, മിസ് ചെയ്യുന്നു മുമ്പരെ. സിദ്ധിയാക്കാൻ്റെ കുറവുണ്ട്. സിദ്ധിക്കാ മിസ് യു.
വയനാട് വ്യൂ പോയിന്റിലാണ്. ഫുൾ കോടൻ. ഹലോ. അപ്പോൾ നമ്മൾ യാത്ര ഇന്ന് ഇവിടെ വൈൻഡപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല വെറൈറ്റി യാത്രകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും യാത്രകളുടെ ഓരോ ഡീറ്റെയിലുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ.